നിങ്ങളുടെ പിണറായി എന്തിനാണ് മിത്രമേ ഞങ്ങളുടെ മോദിജിയെ അനുകരിക്കണേ? കലയിലാച്ചാലും ഭരണനിർവഹണത്തിലാച്ചാലും അനുകരണം മ്ലേച്ഛമാണെന്ന് ആ വിദ്വാൻ അറിയില്ല എന്നുണ്ടോ? ഞങ്ങളുടെ സഖാവ് എവിടെയാണ് സഖാവേ നിങ്ങളുടെ മോദിജിയെ അനുകരിച്ചത്? അതൊന്ന് പറഞ്ഞേ. അതിനെന്താ പറയാനുള്ളേ? നിങ്ങളുടെ ഒന്നാം പിണറായി സർക്കാർ UAPA വച്ച് എത്ര പേർക്കെതിരെ കേസെടുത്തു എന്ന് ആ വടകര MLA KK രമ ഇപ്പോൾ നിയമസഭയിൽ ചോദിക്കേണ്ടായിപ്പോ. നിങ്ങളുടെ പിണറായി അതിന് കൊടുത്ത മറുപടി എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതിലെന്തെന്താന്നിപ്പോ അറിയാനുള്ളേ? ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ആ വിവരങ്ങൾ കൈമാറാൻ കഴിയൂലെന്നല്ലേ മുഖ്യമന്ത്രി അവർക്ക് എഴുതി കൊടുത്ത മറുപടി പറഞ്ഞേ? ഓ, ഇത് തന്നെയായി ഈ പറഞ്ഞു വരണേ. പെഗാസസിന്റെ വിവരങ്ങൾ ചോദിക്കേണ്ടായ കോടതിയോട് ഞങ്ങളുടെ മോദിജി പറഞ്ഞതും ഇത് തന്നെയല്ലേ? ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് വിവരങ്ങൾ കൈമാറാൻ കഴിയില്ല എന്ന്. ദേശ സുരക്ഷയെ മറയാക്കി ഈ ദാസനും വിജയനും ഒരുപോലെ അങ്ങോട്ട് ഒളിച്ച് കളിക്കുകയല്ലേ ചെയ്യണേ? അതാന്നിപ്പോ ഞമ്മക്കും പൊടി കിട്ടാത്ത. രമ മൂപ്പര് ചോദിച്ച ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന് എന്തിന്നാപ്പോ ദേശ സുരക്ഷന്റെ പ്രശ്നമുള്ളേ? ആരെല്ലാം അകത്തുണ്ട് എന്ന് നിയമസഭാ മെമ്പർമാർ മാത്രല്ല, ഞമ്മള് പബ്ലിക്കും അറിയേണ്ട വിവരമല്ലേ എന്ന്. അങ്ങനെ അങ്ങോട്ട് ചോദിക്ക് സാഹിബേ. ഈ രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമം വെച്ച് മുൻ സർക്കാർ ആരെയൊക്കെയാ പിടിച്ചകത്തിട്ടിരിക്കുന്നതെന്ന് ഒരു നിയമസഭാംഗം നിയമസഭയിലല്ലാതെ പിന്നെ AKG സെന്ററിലാന്ന് പോയി ചോദിക്കേണ്ടിയേ? ഇനി ഈ ചോദ്യവും ഉത്തരവും അങ്ങ് വിട്ടാൽ തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഈ പിണറായി തമിഴ്നാട് മുഖ്യമന്ത്രി മിസ്റ്റർ സ്റ്റാലിൻ എഴുതിയ കത്തിനെ അഭിസംബോധനം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. അതിലുമുണ്ടല്ലോ ഒരു മോദി ടച്ച്. ഡിയർ മിസ്റ്റർ സ്റ്റാലിൻ എന്നല്ലോ, ഡിയർ സ്റ്റാലിൻ ജി എന്നല്ലേ പിണറായി അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത്? അതെന്താ സഖാവേ പിണറായി അങ്ങനെ ചെയ്തേ? കറകളഞ്ഞൊരു സഖാവ്, കറ ഇല്ലാത്തതാണെങ്കിൽ കൂടി വേറൊരാളെ സഖാവെന്നല്ലേ സഖാവേ അഭിസംബോധന ചെയ്യേണ്ടത്? എന്നെപ്പോലെ ഈ പിണറായി സഖാവും പാർട്ടി ക്ലാസ്സിനൊന്നും പോയിട്ടില്ലല്ലേ. അത്രയ്ക്ക് കടുപ്പിച്ചില്ലെങ്കിലും മിസ്റ്റർ NS മാധവൻ ട്വിറ്റ് ചെയ്ത പോലെ എന്തിനാണ് ഒരു സ്റ്റാലിൻ ജി സ്റ്റാലിൻ അവറുകളെന്ന് പോലെ, അതല്ലേ ഒരു മലയാളി ചന്തം. മുണ്ടുടുത്ത മോദിയാ നീ പിണറായി എന്ന് അത് ഞാൻ കസേര കേറിയപ്പോ മുതൽ ഞങ്ങൾ പറയുന്നതും അതുകൊണ്ടല്ലയോ മനുഷ്യ. അല്ലേലും ഒരു കോൺഗ്രസ്സുകാരനെ കേൾക്കാൻ ഇന്ന് ഈ രാജ്യത്ത് ഒരു പൊന്നുമോനും ഇല്ലല്ലോ. കാക്കയും കരിഞ്ഞോട്ടയും തിരിച്ചറിയാൻ വയ്യ.